നമസ്കാരം. സ്പെഷ്യൽ ഐയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ കാറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരം ക്ലോത്തുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എസ്പെഷ്യലി നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനലി നമ്മളൊരു ക്ലോത്ത് ഉപയോഗിക്കും. അത് നമ്മൾ എത്ര തന്നെ ക്ലോത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാലും പിന്നെ നല്ല രീതിയിൽ നമുക്ക് ഗ്ലാസ്സുകളൊന്നും പിന്നെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ചെറിയൊരു സ്റ്റെയിൻ അതിന് ബാക്കിയാവുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരുന്നത്. പ്രോഡക്റ്റിൻ്റെ പേരാണ് ക്ലീൻ ചാം. ഇത് ഒരു സിന്തറ്റിക് ചമോയിസ് ക്ലോത്താണ്. അപ്പം ഈ ഒരു ചമോയിസ് ക്ലോത്ത് കൊണ്ട് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഇത്തരം ഗ്ലാസ്സുകളും അതേപോലെ തന്നെ വണ്ടിയുടെ ബോഡിയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബോക്സിലാണ് ആ ഒരു ചമോയിസ് ക്ലോത്ത് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ് 150 രൂപയാണ്. അപ്പോൾ ചമോയിസ് ക്ലോത്ത് സ്മോൾ എന്നാണ് ഇതിന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു സ്മോൾ ചമോയിസ് ക്ലോത്താണ്. ഇതിൻ്റെ സൈസ് 43x32x0.2 cm ആണ്. ആ ഒരു സൈസിലുള്ള ക്ലോത്താണ് ഇത്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പിന്നെ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഐഡിയൽ ഫോർ ക്ലീനിങ് ഇനാമൽ ഗ്ലാസ് ഫേർണിച്ചർ എന്നൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഡേർട്ട് ആൻഡ് സ്റ്റെയിൻസ് ഈസിലി റിമൂവ്ഡ് എന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചെളിയും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പിന്നെ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് പുറത്തേക്ക് എടുക്കാം. ഈ ഒരു ക്ലോത്ത് നമുക്കിങ്ങനെ പുറത്തേക്ക് എടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുക ഈ ഒരു ക്ലോത്ത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. അതായത് ഇതിനകത്ത് കുറച്ച് മോയ്സ്ചർ കണ്ടൻറ്റ് ഓൾറെഡി ഈ ഒരു പാക്കിനകത്തുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കണ്ടില്ല, ഇനി നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ചെറിയൊരു നനവ് ഇതിനകത്തുണ്ട്. ഈ ഒരു ക്ലോത്ത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ചെറിയൊരു നനവുണ്ട്. കണ്ടില്ലേ, ഈ ഒരു സൈസിലുള്ള ക്ലോത്താണിത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് പലർക്കും ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇത് കുറച്ച് ഹാർഡായിട്ടുണ്ട് നെക്സ്റ്റ് ടൈം ഉപയോഗിക്കുമ്പോൾ എന്ന് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതങ്ങനെ ഹാർഡായിട്ട് മാറുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചെറിയൊരു നനവോട് കൂടിയിട്ട് ഈ ഒരു കേസിൽ തന്നെ ഇത് വെക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ തന്നെ ഇത് അടച്ച് സൂക്ഷിക്കുക. ഈ ഒരു കേസിൽ ഇത് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇതേപോലെ അടച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ചില ആളുകൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം ഇങ്ങനെ ഡ്രൈ ആക്കും. ഡ്രൈ ആക്കിയതിന് ശേഷം എവിടെയെങ്കിലും വെക്കും. അങ്ങനെയല്ല വെക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും ഇത് അങ്ങനെ ഡ്രൈ ആക്കരുത്. ചെറിയ നനവോട് കൂടിയിട്ട് ഈ ഒരു ബോക്സിൽ തന്നെ ഇത് അടച്ച് സൂക്ഷിക്കുക. അങ്ങനെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പിന്നെ താല്പര്യമുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ക്ലീൻ ചാം എന്നാണ് ഇതിൻ്റെ ഒരു ബ്രാൻഡ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. സിന്തറ്റിക് ചമോയിസ് ആണ്. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് സ്പോൺസർ ചെയ്തത് കണ്ണൂരിലെ റോയൽ ഡ്രൈവ് കാർ ആക്സസറീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവരെയും ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും മറ്റൊരു പ്രോഡക്റ്റ് റിവ്യൂവുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.